കിടന്നുകൊണ്ടുള്ള യോഗാസനങ്ങൾ ചെയ്യാൻ തയ്യാറെടുക്കുക. ശിഥില ദണ്ഡാസനത്തിൽ നിന്നും സ്ഥിതി ദണ്ഡാസനത്തിലേക്ക് വരിക. രണ്ട് കാലുകളും മടക്കി വയ്ക്കുക. കൈമുട്ടുകൾ പുറകിൽ താഴെ കുത്തുക. തലയും ശരീരവും താഴേക്ക് വയ്ക്കുക. കാലുകൾ നീട്ടിവയ്ക്കുക. ശവാസനത്തിലേക്ക് വരിക. നമ്മൾ ആദ്യം ചെയ്യുന്നു മർക്കടാസനം. കാലുകൾ ചേർത്ത് വയ്ക്കുക, കൈകൾ ചേർത്ത് വയ്ക്കുക. രണ്ട് കാലുകളും ഒരുമിച്ച് മടക്കി വയ്ക്കുക. അരക്കത്തിനോട് പരമാവധി ചേർത്ത് വയ്ക്കുക. കാൽപാദങ്ങൾ ചേർന്നിരിക്കണം, കാൽമുട്ടുകൾ ചേർന്നിരിക്കണം. അതിനുശേഷം രണ്ട് കൈകളും 90 ഡിഗ്രിയിലേക്ക് കൊണ്ടുവരിക, കുരിശുപോലെ കൊണ്ടുവരിക. അതിനുശേഷം രണ്ട് കാലുകളും ഒരുമിച്ച് വലതുഭാഗത്തേക്ക് ചരിക്കുക. വലത് കാൽപാദത്തിന്റെ മുകളിലായിരിക്കണം ഇടത് കാൽപാദം. വലത് കാൽമുട്ടിന്റെ മുകളിൽ ഇടത് കാൽമുട്ട് മുട്ടിയിരിക്കണം. വലത് കാൽമുട്ട് താഴെ സ്പർശിക്കാൻ ശ്രമിക്കുക. തല ഇടതുഭാഗത്തേക്ക് ചെരിഞ്ഞിരിക്കണം. അവിടെ നിലനിർത്തുക. യെസ്, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, തിരിച്ചു വരിക. ഓപ്പോസിറ്റ് ചെയ്യാൻ തയ്യാറെടുക്കുക. നേരെ ഇടതുഭാഗത്തേക്ക് ചെരിക്കുക. ഇടത് കാൽപാദത്തിന്റെ മുകളിൽ വലത് കാൽപാദം വരണം. ഇടത് കാൽമുട്ടിന്റെ മുകളിൽ വലത് കാൽമുട്ട് വരണം. ഇടത് കാൽമുട്ട് താഴെ പതിഞ്ഞിരിക്കണം. തല വലതുഭാഗത്തേക്ക് ചെരിഞ്ഞിരിക്കണം. അവിടെ നിലനിർത്തുക. യെസ്, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, തിരിച്ചു വരിക. കാലുകൾ അങ്ങനെ തന്നെ നിലനിർത്തുക. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നു കടി ഉത്താനാസനം. രണ്ട് കൈപ്പത്തികളും താഴെ പതിപ്പിച്ചു വയ്ക്കുക. കാലുകൾ ഒരടിയിൽ കൂടുതൽ അകത്തി വയ്ക്കുക. അതിനുശേഷം അരക്കെട്ട് നേരെ മുകളിലേക്ക് ഉയർത്തുക. അരക്കെട്ട് മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഒരു കാരണവശാലും ഉപ്പൂറ്റി ഉയർത്തരുത്. അരക്കെട്ട് താഴ്ത്തുക, വീണ്ടും ഉയർത്തുക, താഴ്ത്തുക, ഒന്നുകൂടി ഉയർത്തുക, താഴ്ത്തുക. ഇനി ചെയ്യേണ്ടത് രണ്ട് കൈകളും നെഞ്ചിൽ കെട്ടിപ്പിടിക്കുക. അതിനുശേഷം അരക്കെട്ട് നേരെ മുകളിലേക്ക് ഉയർത്തുക. അരക്കെട്ട് മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഒരു കാരണവശാലും ഉപ്പൂറ്റി ഉയർത്തരുത്. നെഞ്ച് പരമാവധി താടിയിൽ മുട്ടിക്കാനും ശ്രമിക്കുക. അവിടെ നിലനിർത്തുക. യെസ്, 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, പതുക്കെ അരക്കെട്ട് താഴേക്ക് വയ്ക്കുക. അടുത്ത് നമ്മൾ പരിശീലിക്കുന്നു കണ്ഠരാസനം. കൈകൾ കൊണ്ട് കണങ്കാലിൽ പിടിക്കുക. പിടുത്തം കറക്റ്റാക്കുക. അതിനുശേഷം അരക്കെട്ട് നേരെ മുകളിലേക്ക് ഉയർത്തുക. ഒന്ന് താഴ്ത്തുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് നന്നായി മുകളിലേക്ക് ഉയർത്തുക. ഉപ്പൂറ്റി ഉയരരുത്. അരക്കെട്ട് മാക്സിമം ഉയർത്തിപ്പിടിക്കുക. നെഞ്ച് താടിയിൽ മുട്ടിയിരിക്കണം. അവിടെ നിലനിർത്തുക. യെസ്, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അങ്ങനെ തന്നെ നിലനിർത്തുക. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നു സേതുബന്ധാസനം. കാലിൽ നിന്ന് പിടുത്തം വിടുക. കൈപ്പത്തി കൊണ്ട് അരക്കെട്ട് നേരെ ഉയർത്തി പിടിക്കുക. കൈമുട്ടുകൾ ശരീരത്തിന്റെ അടിയിലേക്ക് വരണം. കൈയുടെ വിരലുകൾ പുറത്തേക്ക് വരുന്ന രീതിയിൽ കൈപ്പത്തിയിൽ അരക്കെട്ട് വയ്ക്കുക. നന്നായി ഉയർത്തി കൊടുക്കുക. കാൽപാദം ഉയരാതെ ശ്രദ്ധിക്കുക. യെസ്, അവിടെ നിലനിർത്തുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, കൈകൾ മാറ്റി അരക്കെട്ട് സാവധാനം താഴേക്ക് വയ്ക്കുക. അരക്കെട്ട് താഴേക്ക് ഇടരുത്. യെസ്, കാലുകൾ നീട്ടിവയ്ക്കുക. ശവാസനത്തിലേക്ക് വരിക. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നു പവന മുക്താസനം. കാലുകൾ ചേർത്ത് വയ്ക്കുക. കൈകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കുക. അതിനുശേഷം രണ്ട് കാലുകളും ഒരുമിച്ച് 45 ഡിഗ്രി ഉയർത്തുക. മടക്കുക. രണ്ട് കൈ കൊണ്ട് പിടിക്കുക, വലിക്കുക. തല ഉയർത്തി കാൽമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. യെസ്, തല താഴേക്ക് വയ്ക്കുക. ഒന്നുകൂടി തല ഉയർത്തി കാൽമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താഴേക്ക് വയ്ക്കുക. കൈ താഴേക്ക് വയ്ക്കുക. കാല് 45 ഡിഗ്രി ഉയർത്തുക. പതുക്കെ താഴേക്ക് വയ്ക്കുക. കാലുകൾ അകത്തി ശവാസനത്തിലേക്ക് വിശ്രമിക്കുക.